നമസ്കാരം. കിറ്റെക്സ് കമ്പനിയിൽ വീണ്ടും ഗുരുതര ചട്ടലംഘനങ്ങളാണ് നടക്കുന്നത്. ഇത് ഞാൻ പറഞ്ഞല്ല, എറണാകുളം ജില്ലയിലെ എം എൽ എമാരും എറണാകുളം ജില്ലാ വികസന സമിതിയുമാണ് ഈ ആരോപണം ഉന്നയിച്ചത്. കിറ്റെക്സിൽ വിവിധ വകുപ്പുകൾ നടത്തിയ പരിശോധനയിൽ ഗുരുതര ചട്ടലംഘനങ്ങൾ കണ്ടെത്തിയെന്നാണ് ഇവർ പറഞ്ഞത്. തൊഴിൽ വകുപ്പുമായി ബന്ധപ്പെട്ട് 8 ക്രമക്കേടുകൾ നടന്നതായി തെളിവുകൾ ലഭിച്ചിട്ടുണ്ടെന്നും സി എസ് ആർ ഫണ്ട് വകമാറ്റി 2020 രാഷ്ട്രീയ പ്രവർത്തനത്തിനായി വിനിയോഗിച്ചെന്നും എം എൽ എമാർ പറഞ്ഞു. ഭൂരിഭാഗം ഡിപ്പാർട്ട്മെൻറ്റുകളും ഞങ്ങൾക്ക് നൽകിയ മറുപടി ഈ കമ്പനി നിയമവിധേയമായിട്ടല്ല പ്രവർത്തിക്കുന്നത് എന്നാണെന്നാണ് പി ടി തോമസ് പറഞ്ഞത്. സി എസ് ആർ ഫണ്ട് 2020 എന്ന രാഷ്ട്രീയ പാർട്ടിയുമായി ബന്ധപ്പെട്ട് ചെലവഴിച്ചതിനെ സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം വേണമെന്നും പി ടി തോമസ് എം എൽ എ പറഞ്ഞു. കഴിഞ്ഞ കുറച്ച് നാളുകളായി വിവിധ വകുപ്പുകൾ കിറ്റെക്സുമായി ബന്ധപ്പെട്ട് പരിശോധനകൾ നടത്തിയിരുന്നു. ഇത്തരത്തിൽ 13 പരിശോധനകൾ കിറ്റെക്സ് കമ്പനിയുടെ വിവിധ ഓഫീസുകളിൽ നടന്നു. കഴിഞ്ഞ ജില്ലാ വികസന യോഗത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് എം എൽ എമാരായ പി ടി തോമസ്, പി വി ശ്രീനിജൻ, എൽദോസ് കുന്നപ്പള്ളി ഉൾപ്പെടെയുള്ളവർ പരാതി ഉന്നയിച്ചിരുന്നു. പരിശോധനാ റിപ്പോർട്ടുകൾ സംബന്ധിച്ച കാര്യങ്ങൾ കൃത്യമായി പുറത്തു വരുന്നില്ല തുടങ്ങിയ കാര്യങ്ങളായിരുന്നു ആ യോഗത്തിൽ ഉയർന്നത്. തുടർന്നാണ് എറണാകുളം ജില്ലാ കളക്ടർ ഈ 3 എം എൽ എമാരെയും കളക്ടറേറ്റിലേക്ക് വിളിച്ചു വരുത്തി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ ചർച്ച നടത്തിയത്. തൊഴിൽ മലിനീകരണ നിയന്ത്രണ ബോർഡ്, ആരോഗ്യവകുപ്പ് തുടങ്ങിയ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ ഈ യോഗത്തിൽ പങ്കെടുത്തു. സി എസ് ആർ ഫണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി ചെലവഴിക്കുന്നത് നിയമവിരുദ്ധമാണ്. കിറ്റെക്സ് മുതലാളി സാബു ജേക്കബിന് മാത്രമായി ഈ രാജ്യത്ത് പ്രത്യേക ഒരു നിയമമൊന്നുമില്ലല്ലോ. എം എൽ എമാരുടെ ആരോപണങ്ങൾ അന്വേഷിച്ച് നടപടിയെടുക്കണം.